തകർന്നവർക്ക് സൗഖ്യവും ബദ്ധന്മാർക്ക് വിടുതലും. പ്രെയർ ആൻഡ് പവർ മിനിസ്ട്രീസ് ഒരുക്കുന്ന വേർഡ് ആൻഡ് പവർ എന്ന ഈ പ്രോഗ്രാമിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ദീർഘവർഷങ്ങളായി കർത്താവിൻ്റെ മഹത്വമേറിയ ശുശ്രൂഷയിൽ ലോകത്തിൻ്റെ വിവിധ രാജ്യങ്ങളിൽ വചനപ്രഘോഷണം ചെയ്തു വരുന്ന കർത്തൃദാസൻ ഡോക്ടർ ജോർജ് വർഗീസ് എന്ന് നിങ്ങളോട് വചനം അറിയിക്കുന്നു. ഈ വചനങ്ങളാൽ ദൈവം നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഏവരും പ്രാർത്ഥനയോടെ ശ്രവിച്ചാലും. ദൈവതിരുനാമത്തിന് മഹത്വമുണ്ടാവട്ടെ. വീണ്ടും ദൈവത്തിൻ്റെ വചനവുമായി നമുക്ക് ഒന്നിച്ചായിരിക്കാൻ ദൈവം അനുവാദം തരുന്ന ദൈവകൃപയ്ക്കായി സ്തോത്രം. ദൂരത്തും ചാരത്തും ദൈവവചനം ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിലുള്ള സ്നേഹവന്ദനം അറിയിക്കുകയും ചെയ്യട്ടെ. പ്രമാണമായി ദൈവത്തിൻ്റെ വചനം കേൾക്കാൻ വിവിധ മേഖലകളിൽ ദൈവം നമുക്ക് മാധ്യമങ്ങൾ ഒരുക്കിയിരിക്കുന്നു. അതിനായി ദൈവത്തെ സ്തുതിക്കാം. എങ്കിലും നിങ്ങൾ ഈ ശ്രദ്ധിക്കുന്ന വേർഡ് ഇൻ പവർ എന്ന ഈ ശുശ്രൂഷ ഞങ്ങൾക്ക് ധൈര്യവും സന്തോഷവും തരുന്നു. അനേകർക്ക് തമ്പുരാൻ പരിശുദ്ധാത്മാവ് അത് അനുഗ്രഹമാക്കി തീർക്കുന്നു എന്നുള്ളതിനായി സ്തുതിക്കും. നിങ്ങളുടെ പ്രാർത്ഥന വീണ്ടും അപേക്ഷിക്കുന്നു. വിവിധ സ്ഥലങ്ങളിലെ ദൈവജനം ആ ശുശ്രൂഷ അനുഗ്രഹിക്കണമേ, തിരുനാമം മഹത്വപ്പെടുവാൻ ഇടയാക്കണേ എന്ന് പ്രാർത്ഥിക്കണമേ എന്ന് ഒരിക്കൽ കൂടെ നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം ചെയ്യുക. ഇന്ന് ഈ മണിക്കൂറുകളിലും ദൈവം നമ്മെ സഹായിക്കാനായി നമുക്ക് ദൈവ കരങ്ങളിൽ ഏൽപ്പിക്കാം. ദൈവം നമ്മെ സഹായിക്കട്ടെ. ഒരു നിമിഷം പ്രാർത്ഥിക്കുക, കണ്ണുകളടയ്ക്കുക. കർത്താവേ, പരിശുദ്ധനായ ദൈവമേ, സ്വർഗ്ഗപിതാവേ, അവിടുത്തെ പുത്രനായ യേശു ക്രിസ്തുവിൻ്റെ മഹത്വമുള്ള നാമത്തിൽ ഈ മണിക്കൂറുകളിൽ വീണ്ടും ഞങ്ങൾക്ക് നിൻ്റെ സന്നിധിയിലായിരിക്കാൻ, നിൻ്റെ വചനം ശ്രദ്ധിപ്പാനൊക്കെ ധ്യാനിപ്പാനൊക്കെ അവസരം തരുന്ന ദൈവകൃപയ്ക്കായി നിൻ്റെ മക്കളെ വചനം മൂലം ശുശ്രൂഷിപ്പാനടിയനെ കൃപയും വരവും സ്വർഗ്ഗജ്ഞാനത്തിൽ ബലപ്പെടുത്തണമെന്ന് ദൂത് തരണം. സ്വർഗമഹത്വം എടുക്കുന്ന ശുശ്രൂഷ വെളിപ്പെട്ട് വരട്ടെ. കർത്താവേ സ്തോത്രം. അതിനും കേൾക്കുന്നവരുടെ മേലൊക്കെ പരിശുദ്ധാത്മാവ് പരിവർത്തിക്കുക. എല്ലാ ശിഷ്ടത്തെയും ദൈവം അനുഗ്രഹിച്ച് മാനിക്കണം. സ്വർഗമഹത്വം എടുക്കുന്ന യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. അടഞ്ഞു പറഞ്ഞല്ലോ, വേർഡ് ഇൻ പവർ എന്ന് പറഞ്ഞ ഈ ശുശ്രൂഷ ദൈവനേകർക്ക് അനുഗ്രഹമാക്കുന്നു. ഈ മണിക്കൂറുകളും തുറന്ന് നമുക്ക് ദൈവം ശ്രദ്ധിക്കാം. അതിന് ആധാരമായി വിശുദ്ധ യോഹന്നാൻ്റെ ലേഖനത്തിൽ നിന്നൊരു വാക്യം കൂടെ വായിക്കാൻ കഴിഞ്ഞ മണിക്കൂറുകളൊക്കെ നമ്മൾ the five important assurances that the Holy Spirit gave through John the Apostle. Apostle Yohannani kuda parishuddhaatmaava deivanathinu nalliya anju vaagdathangal urappukalana nammal vividha meghalil chindichundu siramaya sadichavarkku adariya innu pagalkaala adinodu bendappettu veru kaaryam valare adinte culmination adinte oru poorthiyana lehanathinte oru pradhanapetta oru bhaagam ഇവിടെ പറയുവാനായിട്ട് താല്പര്യം. അതിന് എൻ്റെ ഉള്ളത്തിൽ പരിശുദ്ധാത്മാവ് പ്രേരിപ്പിച്ചിരിക്കുന്ന വചനം ഒന്ന് യോഹന്നാൻ 2:28 വാക്യം ഇങ്ങനെയാണ്: ഇനിയും കുഞ്ഞുങ്ങളെ അവൻ പ്രത്യക്ഷനാകുമ്പോൾ നാം അവൻ്റെ സന്നിധി ലജ്ജിച്ചു പോകാതെ അവൻ്റെ പ്രത്യക്ഷതയിൽ നമുക്ക് ധൈര്യം ഉണ്ടാകേണ്ടതിന് അവനിൽ വസിപ്പി. ദൈവത്തിന് സ്തോത്രം. പല കാര്യങ്ങൾ ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ട്, അതേ പറയുക. ശാന്തമായി ഞാൻ പറയാം. വാഴ്ത്തപ്പെട്ട കർത്താവിൻ്റെ അടുക്കൽ ഒരു പരീക്ഷ പ്രമാണി ഒരുക്കി ചെന്ന് പറഞ്ഞു, ഗുരു, ന്യായപ്രമാണത്തിൽ ഏറ്റവും വലിയ കൽപ്പനയത്. കർത്താവ് പറഞ്ഞു, എൻ്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണാത്മാവോടും പൂർണ്ണശക്തിയോടും കൂടെ സ്നേഹിക്കണം എന്ന് പറഞ്ഞു നിർത്തി. അപ്പം പരീക്ഷനത് കേട്ടു, അത് തീർന്നില്ല. കർത്താവ് പറഞ്ഞു, നിൽക്കുന്നെങ്കിൽ തീർന്നില്ല. ഒരു കാര്യം കൂടെയുണ്ട്, നിൻ്റെ അയൽക്കാരനെ നിൻ്റെ കൂട്ടുകാരനെ നിൻ്റെ പോലെ തന്നെ സ്നേഹിക്കും. അപ്പോൾ എന്താ ഇതിൻ്റെ അർത്ഥം? ദൈവ പ്രമാണങ്ങളുടെ ആകത്തുക ദൈവത്തെ സ്നേഹിക്കുക, മനുഷ്യനെ സ്നേഹിക്കുക എന്നുള്ളതാണ് അല്ലേ? ദാറ്റ് ഈസ് ദ എസൻസ് ഓഫ് ക്രിസ്ത്യൻ ലൈഫ്. ദൈവത്തിന് സ്തോത്രം. ഞാനിപ്പോൾ പറഞ്ഞ വാക്യം മത്തായി 22:34-40 വരെയുള്ള വാക്യങ്ങളിൽ രേഖപ്പെടുത്തി. എന്നാൽ ദൈവം നമുക്ക് ഈ പുതിയ നിയമത്തിൽ ഒരു പുതിയ കൽപ്പന തന്നിട്ടുണ്ട് കേട്ടോ. സ്തോത്രം. അതെന്നാ? അതേ, ഒന്ന് യോഹന്നാൻ 3:23 രേഖപ്പെടുത്തി. ബിലീവ് ഇൻ ദ നെയിം ഓഫ് ദി സൺ ജീസസ് ആൻഡ് ലവ് വൺ അനദർ. അതായത്, യേശു കർത്താവിൻ്റെ നാമത്തിൽ വിശ്വസിക്കുകയും മറ്റുള്ളവരെ സ്നേഹിക്കുകയും ചെയ്യണമെന്നാണ്. ഇതെല്ലാം സമപ്പ് ചെയ്യുന്ന എല്ലാം കൂടെ ഒന്നിച്ച് ക്രോഡീകരിച്ച് നോക്കിയാൽ എന്താ എൻ്റെ അർത്ഥം? ഫേസ് ടു വേഴ്സ് ഗോഡ് ആൻഡ് ലവ് ടു വേഴ്സ് മാൻ അല്ലേ? ദാറ്റ്സ് എ ക്രിസ്ത്യൻ ഓബ്ലിഗേഷൻ. ക്രിസ്തീയ കടപ്പാടെന്ന് പറയുന്ന ഒരു ദൈവത്തിനെ സംബന്ധിച്ചിടത്തോളം ദൈവത്തുള്ള വിശ്വാസവും
ആ ദൈവസ്നേഹത്തിൽ നിന്നുകൊണ്ടും സഹജീവികളെ സ്നേഹിക്കുകയും ചെയ്യാനായിട്ടുള്ള ഒരു ഉറ ഇത് ഗലാത്യലേഖനം 5-ാം അധ്യായത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഒരു വിശ്വാസിക്ക് കർത്താവിനുള്ള ധൈര്യവും പ്രാർത്ഥനയ്ക്ക് കിട്ടുന്ന മറുപടിയുടെ ആ പ്രചോദനവും അതിൻ്റെ ആനന്ദവും ഒക്കെ ഇതിൽ നിന്നാണ് ലഭിക്കുന്നത്. ദൈവത്തിൻ്റെ സ്തോത്രം. ക്രിസ്തുവിൽ വസിക്കുക എന്നുള്ള ആ ഒരു കാതലായ വിഷയത്തിൽ നിന്നാണ് ഇതുണ്ടാകുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കി. ബൈഡ് ഇൻ ക്രൈസ്റ്റ്. നമ്മുടെ ഇന്നത്തെ പ്രധാന വിഷയം ഈ വാക്യത്തോടുന്നത് ക്രിസ്തുവിൽ വസിക്കുക എന്നുള്ളതിൻ്റെ ഒരു പ്രധാനപ്പെട്ട മേഖലയിലാണ് ഞാൻ പറയാൻ താല്പര്യപ്പെടുന്നത്. യോഹന്നാൻ സുവിശേഷം 15-ാം അധ്യായത്തിൽ അപ്പർ റൂമിൽ കർത്താവ് തൻ്റെ ശിഷ്യന്മാരോട് അന്ത്യാസമയങ്ങളോട് അടുത്ത് സംസാരിച്ച വചനങ്ങളിൽ ഞാൻ സാക്ഷാൽ മുന്തിരിവള്ളി എൻ്റെ പിതാവ് തോട്ടക്കാരനുമാകുന്നു എന്ന് പറഞ്ഞ് തുടങ്ങുന്ന ആ ഭാഗം നമുക്കറിയാം. എന്നൊരു കർത്താവ് പറഞ്ഞു, എന്നിൽ വസിച്ചിട്ടല്ലാതെ നിങ്ങൾക്ക് കഴിയത്തില്ല, കൊമ്പിന് മുന്തിരി വള്ളിയിൽ വസിച്ചിട്ടല്ലാതെ കായ്ക്കാൻ കഴിയാത്ത പോലെ എന്ന് പറഞ്ഞു പറയും. അപ്പോൾ മുന്തിരിവള്ളിയോടുള്ള ബന്ധം കൊമ്പിനില്ലെങ്കിൽ എന്നാ പറ്റും, ഉണങ്ങിപ്പോവും, ഫലവും കഴിക്കത്തില്ല അല്ലേ. ഉണങ്ങിപ്പോയാൽ പിന്നെ അതിനെ വെട്ടി തീരിടുകയും ചെയ്യും. അതാണ് പറയുന്നത്. അപ്പോൾ കഴിക്കണം, വസിക്കണം, ദൈവത്തിന് സ്തോത്രം ചെയ്യാം, ഹല്ലേലൂയ. അതുകൊണ്ട് ഇവിടെ റിലേഷനാണ് ദൈവവുമായിട്ടുള്ള ബന്ധം. വസിക്കുക എന്ന് പറഞ്ഞാൽ റിലേഷനാണ് നമുക്ക് ഏറ്റവും പ്രധാനമായിട്ട് ഓർത്തിട്ട്. ബന്ധമുണ്ടെങ്കിലേ ഫലം ഉണ്ടാകത്തുള്ളൂ, ബന്ധമില്ലെങ്കിൽ നഷ്ടപ്പെട്ടു പോകും, നശിച്ചു പോകും, ഉണങ്ങിപ്പോവും. അതിനിടയാകരുത്. ദൈവത്തിന് സ്തോത്രം. ഞാൻ പറയട്ടെ, ദ മൊമെൻ്റ് സിൻ ട്രസ്റ്റ് ഇൻ ഗോഡ്, അല്ലെങ്കിൽ ഒരു മനുഷ്യനെ ഒരു വ്യക്തി ദൈവത്തെ വിശ്വസിക്കുന്ന സമയത്ത് തന്നെ എന്താ സംഭവിക്കുന്നത്? ഈ ഹെൻഡേഴ്സ് ഇൻ ദ യൂണിയൻ വിത്ത് ക്രൈസ്റ്റ്, യേശു ക്രിസ്തുമായിട്ടുള്ള ആ ബന്ധത്തിൽ, ആ യൂണിയനിൽ അങ്ങ് ചേരുക. എന്നാൽ അവൻ ആ കമ്മ്യൂണിയൻ നിലനിൽക്കണമെങ്കിൽ ഡേ ടു ഡേ ലൈഫ്, അല്ല മൊമെൻ്റ് ബൈ മൊമെൻ്റ് റെസ്പോൺസിബിലിറ്റി, ഓരോ മിനിറ്റിലും ആ ഉത്തരവാദിത്വം ഉൾക്കൊണ്ട് ജീവിച്ചെങ്കിലേ നമുക്ക് നിൽക്കാൻ പറ്റത്തുള്ളൂ. അല്ലാതെ മെക്കാനിക്കലായിട്ട് ആ ഒരു ദിവസം ഈ ബന്ധപ്പെട്ടു ഇനിയും ദൈവം ചെയ്തോളൂ എന്ന് പറഞ്ഞിരിക്കാനിടയാകരുതേ. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ ഇതെങ്ങനെയാണ് സംഭവിക്കുന്നത്? അബൈഡ് ഇൻ ക്രൈസ്റ്റ്, കർത്താവിൽ വസിക്കുക. ഇൻ ഒബേയിങ് ഹിസ് വേർഡ്, അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ടു കീപ് ക്ലിയർ, അല്ലെങ്കിൽ നമ്മൾ ശുദ്ധിയുള്ളവരായി ജീവിക്കണമെങ്കിൽ, വിശുദ്ധരായി നിലകൊള്ളണമെങ്കിൽ ദൈവവചനം അനുസരിക്കണം. അവിടെയാണ് വിഷയം. യോഹന്നാൻ സുവിശേഷം 15-ാം അധ്യായത്തിൽ 3 മുതൽ വായിക്കുമ്പോൾ നമുക്കറിയാം, ഞാൻ നിങ്ങളോട് സംസാരിച്ച വചനം നിമിത്തം നിങ്ങളിപ്പോൾ ശുദ്ധി ഉള്ളവരാകുന്നു എന്ന് കർത്താവ് പറഞ്ഞിട്ടുണ്ട്. ദൈവത്തിന് സ്തോത്രം. അപ്പം ദൈവത്തിൽ വസിക്കണം. അബൈഡ് ഇൻ ക്രൈസ്റ്റ്. അബൈഡ് ഇൻ ഗോഡ് മീൻസ് അബൈഡ് ഇൻ ലവ്. അബൈഡ് ഇൻ ലവ് മീൻസ് അബൈഡ് ഇൻ ഗോഡ് എന്ന് വെച്ചാൽ ദൈവത്തിൽ വസിക്കുക എന്ന് പറഞ്ഞാൽ ദൈവ സ്നേഹത്തിൽ വസിക്കുക, ദൈവ സ്നേഹത്തിൽ നിന്ന് വസിക്കുക എന്ന് പറഞ്ഞാൽ ദൈവത്തിൽ വസിക്കുക. ഈ ഒരു കോമ്പിനേഷൻ നമ്മുടെ ജീവിതത്തിൽ. ഞാൻ ഒടുക്കി ഒരു കാര്യം കൂടെ പറയാം. ക്രിസ്ത്യൻ ലവ് എന്ന് പറയുന്നത് നമ്മളെങ്ങനെ സൃഷ്ടിച്ചെടുക്കുന്നു എന്നുമല്ല, പിന്നെ ദൈവത്തിൻ്റെ ദാനമാണ്. റോമാലേഖനം 5-ാം അധ്യായം 5 വായിക്കുന്നു, ദൈവത്തിൻ്റെ സ്നേഹം പരിശുദ്ധാത്മാവിനാൽ നിങ്ങളുടെ ഹൃദയങ്ങളിൽ നൽകപ്പെട്ട പരിശുദ്ധാത്മാവിനാൽ നൽകിയിരിക്കുന്നു. ആ പരിശുദ്ധാത്മാവ് ആ ഹൃദയങ്ങളെ ഇത് സ്നേഹം നമ്മൾ നിറച്ചിരിക്കുന്നു. ദൈവത്തിൻ്റെ സ്തോത്രം. അപ്പം ഇവിടെ നമുക്ക് ശ്രദ്ധിക്കാം, അബൈഡ്, ദൈവത്തിൽ വസിക്കുക, ദൈവവചനം അനുസരിച്ചുകൊണ്ട് കർത്താവിനോട് ചേർന്ന് ആ കൂട്ടായ്മ എന്നുള്ളത്, കമ്മ്യൂണിയൻ നിലനിർത്തുന്ന എന്നുള്ളത് ഏറ്റവും വലിയതായിട്ടുള്ള ഒരു അനുഗ്രഹമാണ്. പ്രിയപ്പെട്ടവരെ, ദൈവത്തിന് സ്തോത്രം ചെയ്യട്ടെ, ഹല്ലേലൂയ. അതിനായി നമ്മെ ദൈവം സഹായിക്കട്ടെ. അപ്പം ഈ അബൈഡ് എന്നുള്ളത്, അല്ലെങ്കിൽ വസിക്കുക എന്നുള്ള ഇവിടെ ഈ ചില മേഖലകളിൽ യോഹന്നാൻ അപ്പോസ്തലൻ രേഖപ്പെടുത്തിയ പല കാര്യമുണ്ട്. അത് ഞാൻ ഓടിച്ചൊന്ന് പറയാം. ഒന്നായത് 1 യോഹന്നാൻ 2:24 പറയുന്നത്, വേർഡ് വി ഹാവ് ഷെയർഡ് ഷുഡ് അബൈഡ് ഇൻ അസ്. നമ്മൾ നൽകിയതായിട്ടുള്ള, അല്ലെങ്കിൽ ഷെയർ ചെയ്തതായിട്ട്, അരുളി ചെയ്തതായിട്ടുള്ള വചനം, നൽകിയ വചനം അത് നിലനിൽക്കണം. ദൈവത്തിന് നിങ്ങളുടെ ഹൃദയങ്ങളിൽ വസിക്കണമെന്നുള്ളതാണ് ദൈവത്തിന് സ്വപ്നം. 2:27 വരുമ്പോൾ, നിങ്ങൾ പ്രാപിച്ച അഭിഷേകം തന്നെ നിങ്ങളിൽ വസിക്കുന്നു, ആര് നിങ്ങളെ ഉപദേശിക്കാൻ ആവശ്യമില്ല എന്നുള്ള മേഖലയിൽ, അതേപോലെ കോണ്ടക്സ്റ്റിൽ യോഹന്നാനോട്. അപ്പോൾ ആ അഭിഷേകം തമ്മിൽ നിലനിൽക്കും, തമ്മിൽ വസിക്കുന്നു എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു ദൈവത്തിൻ്റെ സ്തോത്രം. ഇപ്പം നമ്മൾ വായിച്ച 2:28, ആസ് വി അബൈഡ് ഇൻ ദ വേർഡ് ആൻഡ് ഇൻ ദ സ്പിരിറ്റ് വി ഓൾസോ അബൈഡ് ഇൻ ക്രൈസ്റ്റ്. നമ്മൾ ദൈവത്തിൻ്റെ വചനത്തിലും അവൻ്റെ ഹൃദയത്തിലും നമ്മൾ നിൽക്കുന്നത് പോലെ തന്നെ, ആമേൻ സ്തോത്രം, നമ്മൾ ക്രിസ്തുവിൽ വസിക്കുകയാണ് ദൈവത്തിന് സ്തോത്രം ചെയ്യാറ്. 1 യോഹന്നാൻ 2:6 വരുമ്പോൾ, ഇഫ് യു സേ യു അബൈഡ് ഇൻ ക്രൈസ്റ്റ് വി ഷുഡ് വാക്ക് ആസ് യു. അവൻ നമ്മൾ കർത്താവിൽ വസിക്കുന്നു എന്ന് പറയാൻ കർത്താവ് നടന്നതുപോലെ നമ്മൾ നടക്കണമെന്ന് ദൈവം ഇവിടെ പരിശുദ്ധാത്മാവ് രേഖപ്പെടുത്തിയിരിക്കുന്നു ദൈവത്തിന് സ്തുതി. എന്ന് മാത്രമല്ല, അതിൻ്റെ 2:10 രേഖപ്പെടുത്തി, ഇഫ് യു ലവ് അവർ ബ്രദർ വി അബൈഡ് ഇൻ ക്രൈസ്റ്റ്. നമ്മുടെ സഹോദരങ്ങളെ നമ്മൾ സ്നേഹിക്കുകയാണെങ്കിൽ നമ്മൾ വെളിച്ചത്തിൽ വസിക്കുന്നു എന്നിവിടെ രേഖപ്പെടുത്തി.
രണ്ടിൻ്റെ പതിനാലിലേക്ക് വരുമ്പോൾ ഇഫ് ദ വേർഡ് അബൈഡ് ഇൻ അസ് വി വിൽ ബി സ്പിരിച്വലി സ്ട്രോങ്. ദൈവജനം നമ്മൾ വസിച്ചാൽ നമ്മൾ ശക്തന്മാരായിരിക്കും എന്നുകൂടെ അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ദൈവത്തിന് സ്തോത്രം ചെയ്യാം. മാത്രമല്ല ഇഫ് യു ഡു ദ വിൽ ഓഫ് ഗാഡ് വി ഷാൽ അബൈഡ് ഫോർ അവർ. രണ്ടിൻ്റെ 17 പറയുന്നു, നാം ദൈവഹിതത്തിൽ നിൽക്കുകയാണെങ്കിൽ വസിക്കുകയാണെങ്കിൽ എന്താ സംഭവിക്കുന്നത്? ദൈവഹിതം നാം നിവർത്തിക്കുകയാണെങ്കിൽ നാം ദൈവത്തിൽ എപ്പോഴും വസിക്കുന്നവരായിരിക്കും എന്ന് രേഖപ്പെടുത്തിയിരുന്നു. എന്താ ഈ അബൈഡ് എന്ന് പറഞ്ഞ തന്നെ? റിമൈൻ ഇൻ ഫെലോഷിപ്പ്, കർത്താവുമായിട്ടുള്ള കൂട്ടായ്മയിൽ നിലനിൽക്കുക എന്നുള്ളതാണ് കേട്ടോ. മുമ്പ് ഞാൻ ഓർമ്മിപ്പിച്ചത് വല്ലപ്പോഴും വന്നു ഒരു കൂട്ടായ്മ കൂടി അല്ലെങ്കിൽ ബന്ധമുണ്ടായി ഒന്ന് നോ, എ കണ്ടിന്യൂസ് കോൺസ്റ്റൻറ്റ് അറ്റൻഷൻ ആൻഡ് അഫെക്ഷൻ വിത്ത് ദ ലോർഡ്. നിരന്തരമായി ദൈവമായിട്ടുള്ള ബന്ധത്തിലും ആ സ്നേഹത്തിലും നിലനിന്ന് വളരുന്നതായിട്ടുള്ളൊരു അനുഭവമാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇവിടെ യോഹന്നാൻ ലേഖനം 1-ഉം 2-ഉം അധ്യായങ്ങളിൽ ഈ ഫെലോഷിപ്പിനെക്കുറിച്ച്, ഈ കൂട്ടായ്മയെക്കുറിച്ച് അല്ലെങ്കിൽ ഈ ബന്ധത്തെക്കുറിച്ച് വളരെ ശക്തമായി രേഖപ്പെടുത്തുക. 3-5 വരെയുള്ള ഭാഗത്തിലേക്ക് വരുമ്പോൾ അത് പുത്രത്വത്തിൻ്റെ മേഖല അല്ലെങ്കിൽ ബോൺ ഓഫ് ഗോഡ്, ദൈവത്തിന് ജനിക്കുന്നതിൻ്റെ ഉത്തരവാദിത്വങ്ങളെക്കുറിച്ച് രേഖപ്പെടുത്തിയിരിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. നമ്മൾ മനസ്സിലാക്കണം, ഒരു വീട്ടിലെ മെമ്പറായിരിക്കുമ്പോൾ തന്നെ അവൻ അനുസരണക്കേട് കാണിച്ച് മാതാപിതാക്കളെ അനുസരിക്കാതെ ജീവിക്കുകയും അപ്പോഴും വീട്ടിലെ മെമ്പറായിരിക്കും അല്ലേ. ഇല്ലേ, വീട്ടിലുള്ളവരുമായിട്ടൊന്നും ബന്ധമില്ലാതെ ജീവിക്കും, വീട്ടിലെ മെമ്പറാ. അങ്ങനെ സ്വർഗീയ, അങ്ങനെ പിതാവായ ദൈവമായിട്ടുള്ള ആ ബന്ധത്തെ കൂട്ടായ്മയും നമ്മൾ ജീവിക്കുന്ന, നമ്മൾ എന്തോ ആ ബന്ധം പിന്നെ അതിനകത്ത് ക്ലെയിം ചെയ്യാനുള്ളത്? അങ്ങനെ വന്നാൽ സ്വർഗീയ പിതാവ് എന്ത് ചെയ്യും? നമ്മൾ മടങ്ങി വരാനായിട്ട് ഇടപെടും. ഇതാണ് ദൈവത്തിന് അതിനെ ശിക്ഷിക്കുക എന്നൊക്കെ വേദവസം എബ്രായ ലേഖനം 12-ാം അധ്യായത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ദൈവത്തിന് സ്തോത്രം. അപ്പൻ ശിക്ഷിക്കാത്ത മക്കൾ എവിടെയുള്ളൂ, ഏത് ശിക്ഷയും സന്തോഷകരമല്ല എന്നൊക്കെ പറഞ്ഞ് അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് എന്ത് ചെയ്യണം? ഒരു വിശ്വാസി ഈ വിൽ അലൗ ദ ഹോളി സ്പിരിറ്റ് ടു ടീച്ച് ഹിം, എന്നെ പഠിപ്പിക്കാനായി ഉപദേശിക്കാനായി പരിശുദ്ധാത്മാവിനെ അനുവദിക്കണം. 2 തീമോത്തിയോസ് 2:2-5 ഭാഗങ്ങളൊക്കെ അത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇതൊരു ചർച്ചിൻ്റെ ഉത്തരവാദിത്വം കൂടാണ് ഇത് പഠിപ്പിക്കുക എന്നുള്ളത് കേട്ടോ. പരിശുദ്ധാത്മാവ് നമ്മെ എല്ലാം പഠിപ്പിക്കുമെന്ന് 1 യോഹന്നാൻ 2:27 നമ്മൾ വായിച്ച കാര്യം ഇപ്പോൾ പറഞ്ഞല്ലോ. യോഹന്നാൻ ഇത് പറയാൻ ഉള്ള ഒരു പ്രത്യേക കാരണം, കള്ളപ്രവാചകന്മാരുടെ ഒരു കാലഘട്ടം അന്നുണ്ടായിരുന്നു, മുന്നോട്ടും ഉണ്ടാകുമെന്നുള്ള ദൈവിക ദർശനത്തിലാണ് ഇത് രേഖപ്പെടുത്തിയിരിക്കുന്നത് കേട്ടോ. അപ്പം പരിശുദ്ധാത്മാവ് നിവേദിതമായി ദൈവവചനം അറിയിക്കണം. അവിടെ ഒന്നും തെറ്റ് വരുത്തല്ല, മെനത്തെ തെറ്റിദ്ധരിപ്പിക്കല്ല, ജനം തെറ്റിലേക്ക് പോകരുത് എന്ന് പൗലൂസ് ആഗ്രഹിച്ചാണ് അപ്പോസ്തലപ്രവൃത്തി 20:28 രേഖപ്പെടുത്തിയിട്ടുള്ളത്. പോൾ വാസ് വെരി കെയർഫുൾ ടു പ്രീച്ച് ദ ഹോൾ കൗൺസിൽ, ദൈവത്തിൻ്റെ ആലോചന മുഴുവനായി അറിയിച്ചു എന്നാണ് അവിടെ രേഖപ്പെടുത്തുന്നത്, മറച്ചു വയ്ക്കാതെ. അപ്പോൾ ദൈവത്തിൻ്റെ വചനത്തിൻ്റെ സത്യം പരിശുദ്ധാത്മാവ് ഏത് ആശയത്തിൽ ആഗ്രഹത്തിലാണ് ഇത് എഴുതി, അതേ മേഖലയിൽ അത് പഠിപ്പിക്കാനുമുള്ള ഉത്തരവാദിത്വം നമുക്കുണ്ട്. ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം. കാരണം എല്ലാ തിരുവെഴുത്തും ദൈവശാസ്ത്രീയമാണ്. ദൈവത്തിന് മനുഷ്യൻ ഇവയൊക്കെ വകപ്രാപിച്ച് തികഞ്ഞവനാകേണ്ടതിന് നീതിയിലെ അഭ്യാസനത്തിനും ശാസനത്തിനും ഗുണീകരണത്തിനും മതിയായതാണെന്ന് 1 തിമോത്തിയോസിൻ്റെ ലേഖനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. 2 തിമോത്തിയോസ് 3:16 അത് രേഖപ്പെടുത്തും. അപ്പോൾ ഈ വചനത്തിൻ്റെ പ്രത്യേകത, നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും വചനം അനുഗ്രഹമായിരിക്കും, അത് ഉൾക്കൊള്ളണം, അത് ധ്യാനിക്കണം, അത് വായിക്കണം. 1 സങ്കീർത്തനം നമ്മൾ വായിക്കുന്നു, ബ്ലസ്ഡ് ഈസ് ദ മാൻ ഹു ഡിലൈറ്റ് ഇൻ ദ ലോ ഓഫ് ദ ലോർഡ്, ദേഹോടെ ന്യായപ്രമാണത്തിൽ സന്തോഷിച്ചതിനെ രാപ്പകൽ ധ്യാനിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാനെന്ന് പറയുന്നത് അത് വായിച്ചു വിടാനല്ല, അത് ധ്യാനിക്കാനാണ്. ദൈവം നമ്മെ സഹായിക്കട്ടെ. ദൈവത്തിന്, അപ്പം ഞാൻ പറഞ്ഞല്ലോ, ഇത് ആ കള്ളപ്രവാചകന്മാരുടെ ഒരു ഇൻ്റർഫിയറൻസ് ഉണ്ടായി സഭയെ അല്ലെങ്കിൽ ജനത്തെ തെറ്റിദ്ധരിപ്പിക്കുന്ന ഒരു കാലഘട്ടത്തിൻ്റെ മറ്റ ആരും നിങ്ങളെ വന്ന് ഉപദേശിക്കേണ്ട, പരിശുദ്ധാത്മാവ് ഉപദേശിക്കുമെന്ന് പറയാൻ കാരണം കൂടി ഇതാണ്. അങ്ങനെ കള്ളപ്രവാചകന്മാരെ അനുവദിച്ചാലുള്ള പ്രശ്നമല്ല, അവർ വന്നാൽ നമുക്ക് അങ്ങനെ ചേരാൻ പാടില്ല. ഡോണ്ട് പെർമിറ്റ് ദ ഫാൾസ് ടീച്ചേഴ്സ്, അല്ലെങ്കിൽ ദുരുപദേശക്കാരെ നമ്മൾ എൻ്റർടൈൻ ചെയ്യരുത്. അതെന്ത് പറ്റുമെന്ന് പറഞ്ഞാൽ നമ്മൾ തെറ്റിൻ്റെ വിത്തുകൾ വിതയ്ക്കപ്പെടാനിടയാകും.
ദൈവവചനം. ഒരിക്കലും അവർ പാടില്ല. അതിന് തന്നെയുമല്ല, ഒരിക്കൽ നമ്മളവരെ എൻ്റർടൈൻ ചെയ്താൽ ഇവരിറങ്ങി മറ്റുള്ളവരെയും ബാധിക്കും. മറ്റുള്ളവർ ഞാൻ ഇന്നടത്ത് പോയി, അവരുടെ വീട്ടുകാരെല്ലാം മറ്റുള്ളവർക്ക് പറയും അവരുടെ വീട്ടിൽ പോയി അവരെല്ലാം സമ്മതിച്ചു, അവരെല്ലാം അതെല്ലാം വിശ്വസിച്ചല്ലോ എന്ന് പറഞ്ഞ് ആ കേറോപ്പിക്കൂടെ പ്രശ്നമുണ്ടാക്കാനിടയാകും. ദൈവത്തിന് സ്തോത്രം. ഒരു യഥാർത്ഥ ക്രിസ്ത്യാനി ദൈവത്തിൻ്റെ വചനത്തിൻ്റെ വെളിച്ചത്തിലാണ് ജീവിക്കുന്നത്. ലൈഫ് വെളിച്ചം എന്ന് പറഞ്ഞാൽ ലൈഫ് ഓഫ് ഒബീഡിയൻസ്, അനുസരണത്തിൻ്റെ മേഖലകളിൽ ദൈവത്തിന് സ്തോത്രം ചെയ്യാം. വോക്കിംഗ് ഇൻ ദ ലൈറ്റ് നോട്ട് ഇൻ ഡാർക്ക്നെസ്. അനുസരണത്തിൻ്റെയും സത്യത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും മണ്ഡലങ്ങളിലാണ് ഒരു യഥാർത്ഥ ദൈവവേദൽ ജീവിക്കുന്നതെന്നുള്ളത് നാം മനസ്സിലാക്കണം. ദൈവത്തിൻ്റെ ഇരുട്ടിൻ്റെ പ്രവർത്തനങ്ങളിലല്ല, പരിശുദ്ധാത്മ ശക്തിയിലാണ് എന്നുള്ളത് നമുക്കറിയാം. ദൈവത്തിൻ്റെ സ്തോത്രം. ഇന്നിവിടെ ജീവിതത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുള്ള ഒരു വിഷയം എന്നാന്ന് ചോദിച്ചാൽ, ജീവിതത്തിൽ ഏതെങ്കിലും പാപത്തിൻ്റെ അട്രാക്ഷൻ, അതിൻ്റെ ആ ഇൻഫ്ലുവൻസ്, സ്വാധീനം നമ്മുടെ ജീവിതത്തിൽ വന്നുകൂടിയാൽ സംഭവിക്കാവുന്നതായിട്ടുള്ളൊരു വിഷയം എന്നാന്ന് ചോദിച്ചാൽ, ദൈവത്തെ അനുസരിക്കുന്നതിലും ദൈവത്തെ സ്നേഹിക്കുന്നതിലും ദൈവിക സത്യത്തിൽ നിലകൊള്ളുന്നതിനൊക്കെ നമ്മൾ വ്യതിചലിച്ചു പോകും. അവിടെ നമുക്ക് ജയകരമായി ജീവിക്കാൻ കഴിയത്തില്ല, നമ്മെ അതിൽ നിന്ന് തെറ്റിച്ച് കളയുന്നു. അതുകൊണ്ട് സംഭവിക്കുന്നതിന് ഒരു പ്രിറ്റൻസ് അല്ലെങ്കിൽ ഒരു അഭിനയത്തിൻ്റെ ജീവിതമായിട്ട് മാറും, അല്ലെങ്കിൽ ഒരു ആർട്ടിഫിഷ്യൽ ലൈഫ് എന്ന് വെച്ചാൽ ഏതാ ആർട്ടിഫിഷ്യലായിട്ടുള്ള ഒരു ജീവിതത്തിൻ്റെ മണ്ഡലങ്ങളിൽ നമ്മളായിപ്പോവും. അങ്ങനെ ആകരുത് എന്ന് പരിശുദ്ധാത്മാവ് നമ്മളെ കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്ന എന്തുവാണെന്ന് അനൊതൻറ്റിക് ലൈഫ്, ആധികാരികതയുള്ള ക്രിസ്തീയ ജീവിതത്തിൻ്റെ ഉടമകളായിരിക്കണം. അഭിനയത്തിൻ്റെ ജീവിതമല്ല പ്രിയപ്പെട്ടവരെ. ദൈവത്തിന് സ്തോത്രം. ദൈവം നമ്മെ സഹായിക്കണം. അതുകൊണ്ട് എന്ത് ചെയ്യണം എന്നറിയാമോ? നമ്മൾ ദൈവത്തിൽ വസിക്കണം. നിരന്തരമായ ദൈവ കൂട്ടായ്മ. നമ്മൾ നെയ് മരട്ടെ 28 വരുമ്പോൾ നമ്മൾ അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു, അബൈഡ്, അവനിൽ വസിക്കുക എന്ന് പറയുന്നു. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിൻ്റെ വചനത്തെ വിശ്വസിച്ച്, ദൈവത്തെ മാനിച്ച്, ദൈവകൃപയുടെ കരങ്ങളിൽ വിനയപ്പെട്ട്, വിധേയപ്പെട്ട് ദൈവിക കൂട്ടായ്മയിൽ നിലനിൽക്കുന്നതാണ് അബൈഡ് അല്ലെങ്കിൽ നിലനിൽക്കുക, വസിക്കുക എന്ന് ഞാൻ പറഞ്ഞല്ലോ. ദൈവത്തിന് സ്തോത്രം. എന്നാൽ നാം ദൈവത്തെ അനുസരിക്കാതെ മറ്റുള്ളവരെ സഹോദരങ്ങളെ സ്നേഹിക്കാതെ പോവുകയാണെങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സത്യമുണ്ട്. എന്താണെന്നറിയാം? നമ്മൾ പിശാച് പറഞ്ഞ് കള്ളം ശ്രദ്ധിച്ചു, അവിടെയാണ് അത് സംഭവിക്കുന്നത്. പിശാച് കള്ളനാണല്ലോ, അറിയാമല്ലോ. ഫോഷ്കി പറയുന്നവന് ഫോഷ്കിൻ്റെ അപ്പനാണെന്ന്. അപ്പോൾ പ്രിയപ്പെട്ടവരെ ശ്രദ്ധിക്കണം. നെവർ ഒരിക്കലും അത് വിശ്വസിക്കാനിടയാകില്ല. അഥവാ ജീവിതത്തിൽ ആ മേഖല ഒരു പാളിച്ചു വന്നാൽ അതിൻ്റെ റെമഡി എന്നാ? അതിൻ്റെ മറുപടി എന്നാ? മറുപടി എന്നാ? ദൈവസന്നിധി വിനയപ്പെടുക. കൺഫസ്, ഇൻസ്റ്റൻ്റ്ലി, ഉടൻ തന്നെ ദൈവസന്നിധി വിനയപ്പെട്ട് കർത്താവെ കുറവുകളെ ക്ഷമിക്കണേ എന്ന് പറഞ്ഞ് ഏൽപ്പിച്ചാൽ കർത്താവ് നിൻ്റെ പാപങ്ങളെ കഴുകി ശുദ്ധീകരിക്കും. അത് നമുക്ക് വാഗ്ദത്തം തരുന്നു. ഒന്നിൻ്റെ യോഹന്നാൻ 1:9 അല്ലേ? അവൻ്റെ പുത്രനായ യേശുവിൻ്റെ രക്തം സകല പാപവും പോക്കി. അഥവാ നാം 9 വരുമ്പോൾ നമ്മുടെ പാപങ്ങളെ ഏറ്റു പറയുന്നത്, അവൻ നമ്മുടെ പാപങ്ങളെ ക്ഷമിച്ച് സകല അനീതിയും പോക്കി നമ്മെ ശുദ്ധീകരിപ്പാൻ തക്കവണ്ണം വിശ്വസ്തനും നീതിമാനുമാകും. ആ കർത്താവ് നമ്മെ സഹായിക്കും. അതുകൊണ്ട് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നതായിട്ടുള്ള അനുഭവത്തിൻ്റെ മേഖലകളിൽ നാം ദൈവത്തിൽ വസിക്കുന്നവരായിരിക്കാൻ ഇടയാണ്. 2 28-ാമത്തെ വാക്യത്തിലെ 3 കാര്യം: 1 അബൈഡ്, വസിക്കുക; 2 പ്രത്യക്ഷത; 3 ലജ്ജിക്കുക. അപ്പോൾ ഈ 3 വാക്യം ഇപ്പം ഞാൻ പറഞ്ഞത്. അപ്പോൾ അപ്പിയർ, അടുത്തത് വാക്യം എന്ന് വെച്ചാൽ അപ്പിയർ, പ്രത്യക്ഷമാകുക അല്ലേ? യോഹന്നാൻ ലേഖനത്തിലെ 1-ാമത്തെ പ്രാവശ്യം രേഖപ്പെടുത്തിയിരിക്കുന്ന കർത്താവിൻ്റെ വരവിനെക്കുറിച്ച് രേഖപ്പെടുത്തിയിരിക്കുന്ന ഒരു വചനമാണിത്. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. അവൻ പ്രത്യക്ഷനാകും. പ്രത്യക്ഷനാകുമോ? അവിടെയും സംശയമുള്ളവരൊക്കെ ഉണ്ട്. അവിടോട്ട് ഞാനിപ്പോൾ കിടക്കുന്നില്ല. 1-ാമത് എനിക്ക് സമയമില്ല, എനിക്ക് സത്യം പറയാനേ സമയമുള്ളൂ. ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ട് സത്യത്തിൻ്റെ വഴികളിൽ മാത്രം നിർമ്മലമായത്, സത്യമായത്, ഘനമായത് പറയുവാനായിട്ട് താല്പര്യപ്പെടും. എന്താ യോനിക്കാത്തമന്തി തെസലോനി പരിശുദ്ധാത്മാവ് 1 ലേഖനത്തെ പൗലൂസിൽ കൂടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. എന്താ? കർത്താവ് താൻ ഗംഭീരനാഥത്തോടും പ്രധാനത്തിൻ്റെ ശബ്ദത്തോടും ദൈവത്തിൻ്റെ കാഹളത്തോടും ഇറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവൻ മുമ്പ് ഉയർത്തുകയും പിന്നെ ജീവനോടെ ശേഷിക്കുന്ന നാം അവനെതിരേൽക്കേണ്ടതിന് ആകാശമേഘങ്ങളിൽ എടുക്കപ്പെടും. അപ്പോൾ ഇന്ന് നിത്യസത്യമായി നിലകൊള്ളുന്ന ദൈവവചനമാണ് കർത്താവ് മടങ്ങി വരും ദൈവത്തിൻ്റെ സ്വത്ത്.
ഒന്ന് പറഞ്ഞ് ഈ 3:10-15 വരെ വായിക്കുമ്പോൾ അവിടെ എന്തുവാ നമ്മൾ ഇരിക്കുന്നത്? റിവാർഡ്സ് അല്ലെങ്കിൽ പ്രതിഫലം കൊടുക്കുന്നതിനെ കുറിച്ചൊക്കെ രേഖപ്പെടുത്തും. സ്തോത്രം. അത് വിശ്വസ്തരായിരിക്കുന്നവർക്ക് വേണ്ടിയാണ് ഈ പ്രതിഫലമൊക്കെ വെച്ചിരിക്കുന്നത് കേട്ടോ. അല്ലാത്തവൻ ഇഷ്ടം പോലെ ജീവിക്കുന്നവനൊന്നും പ്രതിഫലമൊന്നുമില്ല. റോമാലേഖനം 14:10 2 Corinthians 5:10 ഇതിനെക്കുറിച്ച് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അവനവൻ ജീവനോടിരിക്കുമ്പോൾ ചെയ്യുന്നത് നല്ലതാകിലും തീയതാകിലും അതിനൊക്കെ പ്രാപിക്കേണ്ടവർ ഓരോരുത്തരും ക്രിസ്തുവിൻ്റെ ന്യായാസനത്തിൻ്റെ മുമ്പാകെ വരും. ജഡ്ജ്മെൻറ്റ് സീറ്റിനെ കുറിച്ച് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. ഈ ജഡ്ജ്മെൻറ്റ് സീറ്റ് എന്ന് പറഞ്ഞാൽ അന്ത്യകാലത്തിലെ എല്ലാവരെയും കൂടെ ന്യായം വിധിക്കുന്ന ജഡ്ജ്മെൻറ്റ് സീറ്റ് അല്ല കേട്ടോ. ഇത് ക്രിസ്തുവിനെ ന്യായം വിശ്വാസികൾക്ക് പ്രതിഫലം വിഭജിക്കുന്നതായിട്ടുള്ള ആ ജഡ്ജ്മെൻറ്റ് സീറ്റിനെ കുറിച്ചാണ് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. നല്ല പറയട്ടെ, കർത്താവ് മടങ്ങി വരുമെന്നുള്ളത് ഏതൊരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഉന്മേഷവും ഉത്തേജനവും ധൈര്യവും നൽകുന്ന അല്ലേ. അല്പകാല കഷ്ടങ്ങൾ സാരമില്ലെന്നെണ്ണിയോർ നിത്യകാല വാസത്തിൽ പ്രത്യാശയോടെ വാഴുമേ. ഹല്ലേലൂയ. ഈ ലോക ജീവിതം എത്രയോ ജീവിതങ്ങൾ ദുഃഖങ്ങളിലും വേദനകളിലും ഒക്കെ എത്രയോ പേര് പ്രാർത്ഥിക്കുന്നത് എന്ന ജീവിതം കർത്താവ് എടുക്കണേ. നമ്മളറിയാത്ത ഒത്തിരി ദുഃഖങ്ങളിൽ കൂടെ പോവുക ഓരോ മനുഷ്യൻ. ഇതിന് നടുവിൽ അവന് പ്രത്യാശ നൽകുന്നൊരു വിഷയം, ഇതിനപ്പുറത്തായിട്ടുള്ളൊരു വലിയ നിത്യത, കർത്താവ് വരും. എന്നാൽ ഇവിടെ നമ്മൾ വായിച്ചു, ഞാൻ പറഞ്ഞു 3 ഒന്ന് വസിക്കുക, 2 പ്രത്യക്ഷത, 3 ലജ്ജിക്കുക. ഒരു വാക്ക് അഷെയിംഡ് എന്ന് രേഖപ്പെടുത്തുന്നു. കർത്താവിൻ്റെ വരവിൽ ചില ക്രിസ്ത്യാനികൾ ചില വിശ്വാസികൾ ലജ്ജിക്കും. ഇത് സംഭവിക്കരുത് കേട്ടോ. സ്തോത്രം. ലജ്ജിക്കാതിരിക്കാനാ നീ ആ ധൈര്യം ഉണ്ടാകാനാ ധൈര്യത്തിൽ വസിക്കാനായിട്ട് ഓർമ്മിച്ചത്. എല്ലാ വിശ്വാസികളെയും അക്സെപ്റ്റ് ചെയ്യും സ്വീകരിക്കും കേട്ടോ. എന്നാൽ ഡിഫറൻസ് എന്നറിയാമോ? എന്താ വ്യത്യാസം? There is absolute difference between accepted and be acceptable. മനസ്സിലായോ? ഇത് നമ്മൾ വ്യത്യാസമുണ്ട്. മനസ്സിലായോ? എന്താ ഇതിന് മനസ്സിലാക്കേണ്ടത്? ഞാനൊരു ഉദാഹരണം പറയാം. ഒരു ഡിസൊബീഡിയൻ ചൈൽഡ് ഒരു വീട്ടിൽ നിന്ന് പ്രശ്നമുണ്ടാക്കി ഇറങ്ങിപ്പോയി, അവിടെ ഇവിടെയൊക്കെ പോയി ബഹളമുണ്ടാക്കി, പിന്നെ അവൻ തിരിച്ചു വരും. തിരിച്ചു വരുമ്പം ഇറങ്ങിപ്പോടാന്ന് പറഞ്ഞ് തല്ലിയടിച്ച് വിടത്തില്ല, അവനെ അക്സെപ്റ്റ് ചെയ്യും. എന്നാൽ നല്ല രീതിയിൽ ജീവിക്കുന്ന ഒരു കുഞ്ഞ് ആ വീട്ടിലുണ്ടെങ്കിൽ അവൻ അക്സെപ്റ്റബിളാണ്. അത് അക്സെപ്റ്റഡ്, ബീയിങ് അക്സെപ്റ്റഡ് ആൻഡ് അക്സെപ്റ്റബിൾ. മനസ്സിലായി? ഇത് രണ്ടുള്ള വ്യത്യാസമുണ്ടാണ്. കർത്താവിൻ്റെ വരവിങ്കൽ ദോഷത്തിൻ്റെ വഴികളിൽ ജീവിച്ച് പാപത്തിൻ്റെ മാലിന്യത്തിൽ ജീവിക്കുന്ന ഒരു വ്യക്തി വന്നാൽ എന്തു ചെയ്യും? പ്രതിഫലം വിജയിക്കുമ്പോൾ അവൻ പരാജയപ്പെടും, അവന് പ്രതിഫലം കിട്ടാതെ പോകും, അപ്പം ലജ്ജിക്കും. ഇതുണ്ടാകരുത്. അപ്പോൾ മാനുഷികമായി തന്നെ ചിന്തിച്ചോ. അങ്ങനെ ഒരു സന്ദർഭത്തിൽ എല്ലാവരെയും വിളിച്ച് ഇപ്പം എല്ലാം സമ്മാനം കൊടുക്കുമെന്ന് പറഞ്ഞ് ഒരു സ്കൂളിലെ 40 കുട്ടികളെ വിളിച്ചു എല്ലാവർക്കും കൊടുക്കുക, അല്ലെങ്കിൽ 2 പിള്ളേർക്ക് അന്നേരം ഒന്നുമില്ലാത്ത പോയ പിള്ളേർക്ക് എന്തൊരു ഗതികേടായിരിക്കും, എന്തൊരു ദുഃഖമായിരിക്കും. അതിനേക്കാളൊക്കെ സീരിയസ് ആയിട്ടുള്ള വിഷയമാണ് ഇത് കേട്ടോ. അതുകൊണ്ട് എന്ത് ചെയ്യണം? പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞു 2 Corinthians 5:9, അതുകൊണ്ട് ജീവിച്ചിരുന്നാലും മരിച്ചാലും ഞങ്ങൾ കർത്താവിനെ പ്രസാദിപ്പിക്കുന്നവരാകുവാൻ ഇഷ്ടപ്പെടുന്നത്. We are so delighted that we should glorify the Lord in all our ways. Please God, ദൈവത്തെ ഭക്തി പ്രസാദിപ്പിക്കുന്നവരായിരിക്കാനിടയാകട്ടെ. ഞാൻ പറയട്ടെ, ക്രിസ്തുവിനോട് കൂടെ ആ നല്ല കൂട്ടായ്മയിൽ ജീവിക്കാൻ കഴിയാത്ത ഒരു വ്യക്തിക്കും ദൈവത്തെ പ്രസാദിപ്പിക്കാനൊക്കത്തില്ല. അവന് അവൻ്റെ റിവാർഡ്, അവൻ്റെ പ്രതിഫലം നഷ്ടപ്പെട്ടു പോകുമെന്നുള്ളത് ഓർമ്മിപ്പിക്കട്ടെ. അതുകൊണ്ട് നമുക്ക് ഇവിടെ ഞാൻ പറയട്ടെ, ഒരു ക്രിസ്ത്യൻ എന്നെ സംബന്ധിച്ചിടത്തോളം അവനെ എപ്പോഴും ദൈവത്തെ അനുസരിച്ച് ജീവിപ്പാൻ, ദൈവവചനത്തെ അനുസരിച്ച് ജീവിപ്പാൻ ദൈവം ഇടയാക്കട്ടെ. ദൈവത്തെ പ്രസാദിപ്പിക്കുക, അവൻ്റെ വരവെങ്കിൽ ലജ്ജിച്ച് പോകാതിരിക്കാൻ കർത്താവ് ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കും. ഒരു ക്രിസ്ത്യാനിയെ സംബന്ധിച്ചിടത്തോളം അവനെ, ഒരു ദൈവവചനം സംബന്ധിച്ചോളം, അവൻ പുറമോട്ട് നോക്കുമ്പോൾ അവൻ എന്തോ കാണും, അവന് വേണ്ടി മരിച്ച കർത്താവായ യേശു ക്രിസ്തുവിനെ കാണും. അവൻ തന്നിലേക്ക് നോക്കുമ്പോൾ എന്നെ കാണും, അവനെ ശക്തീകരിക്കുന്ന പരിശുദ്ധാത്മാവിനെ കാണും. ചുറ്റുപാടുകളിലേക്ക് നോക്കുമ്പോൾ അവനെന്നെ കാണും, ഹാലേലൂയ, ആമേൻ, രക്ഷിക്കപ്പെട്ട ഒരു കൂട്ടം ജനവും പാപത്തിൻ്റെ ശക്തികളിൽ തകർന്നതായ ഒരു സമൂഹത്തെയും കാണാം. മുന്നോട്ട് നോക്കുമ്പോൾ അവൻ എന്നെ കാണും, ഹീ ലുക്സ് ഫോർവേർഡ്, ലുക്സ് അഹെഡ്, വാട്ട് ഹീ സീസ്, ദ റിട്ടേൺ ഓഫ് ജീസസ് ക്രൈസ്റ്റ്, യേശു ക്രിസ്തുവിൻ്റെ മടങ്ങി വരവ്. ദൈവത്തിന് സ്തോത്രം, ഹാലേലൂയ. അതുകൊണ്ട് എന്ത് ചെയ്യണം? തന്നിൽ ഈ പ്രത്യാശയുള്ളവനൊക്കെ താൻ
നിർമ്മലനായിരിക്കുന്നത് പോലെ തന്നെ തന്നെ നിർമ്മലീകരിക്കട്ടെ എന്ന് യോഹനാൻ പറയുന്നു. മൂന്നിൻ്റെ ഹല്ലേലൂയ, മൂന്നാമത്തെ ഒന്ന് യോഹനാൻ മൂന്നിൻ്റെ മൂന്നിൽ. അതുകൊണ്ട് ബി ഹോളി ദൈവത്തിന് സ്തോത്രം. ജീവിതത്തെ ക്രമപ്പെടുത്ത ദൈവമേ, അന്ന് നിൻ്റെ വരവിങ്കിൽ ലജ്ജിച്ചു പോകാനിടവരല്ലേ, പ്രതിഫലം നഷ്ടപ്പെട്ടു പോയെന്നവരല്ലേ, കൈവിടപ്പെട്ടു പോയെന്നവരല്ലേ, ഓടിയതും അധ്വാനിച്ചതും ഇല്ലാതായി പോയെന്നവരല്ലേ കർത്താവെ വിനയപ്പെടാൻ കർത്താവിൻ്റെ കരങ്ങൾ ഒരിക്കൽ കൂടി ഏൽപ്പിക്കാൻ ഇന്ദ്രാവ് ഈ മണിക്കൂറുകളിൽ എത്ര പേരുണ്ട്. കണ്ണടയ്ക്കാൻ പ്രാർത്ഥിക്കാം. ദൈവമായി കർത്താവെ കരുണ ചെയ്യണേ, ഞാൻ ഓടിയതെന്ന് അധ്വാനിച്ചത് നഷ്ടപ്പെട്ടു പോയെന്നവരല്ലേ, ലജ്ജിച്ചു പോകാനിടവരല്ലേ, അതുകൊണ്ട് എനിക്ക് നിന്നിൽ വസിച്ച് ധൈര്യം പ്രാപിക്കാൻ ഇടകണെന്ന് പ്രാർത്ഥിക്കാം പ്രാർത്ഥിക്കാം പ്രാർത്ഥിക്കാം. നിത്യനായ ദൈവമേ, സ്വർഗ്യപിതാവേ, ആമേൻ. അവിടുത്തെ പുത്രനായ യേശുവിൻ്റെ നാമം ഞങ്ങൾ സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുന്നു. നിൻ്റെ വരവടുത്തല്ലോ, ഒരുങ്ങിയിരിപ്പാൻ ഉണർന്നിരിപ്പാൻ എല്ലാവരെയും സഹായിക്കണം. ആരും ലജ്ജിച്ചു പോകാനിടവരല്ലേ, ആരും തള്ളപ്പെട്ടു പോകാനിടവരല്ലേ കർത്താവേ. എൻ്റെ സന്നദ്ധിയിൽ നന്ദിയോടെ ഹല്ലേലൂയ, നിൻ വരവിൽ മുന്നണിയിൽ നിന്നിടുമേ ഞാനെന്ന് ഭക്തൻ പാടി ആ മേഖലയിൽ എല്ലാവരെയും സഹായിക്കണം. വചനത്തിൻ്റെ ശക്തിയാൽ ജീവിതങ്ങളെ വിടുവിക്കണം. ഈ അന്ത്യകാലത്ത് കർത്താവേ, കർത്താവിൻ്റെ തേജസ്സിൻ്റെ ശക്തിയേറി സുവിശേഷത്തിൻ്റെ ആ വലിയ വ്യാപാര ശക്തി ജീവിതങ്ങളിലേക്ക് വ്യാപരിക്കട്ടെ. ജീവിതം വിടുതലായി തീരട്ടെ. ആമേ, പ്രശ്നങ്ങളിലും പ്രതികൂലങ്ങളും ഒക്കെ ആയിരിക്കുന്ന വിടുതലും സൗഖ്യവും സമാധാനവും സന്തോഷം കൊടുത്ത് അനുഗ്രഹിക്കണം. ഏകരായി പാർക്കുന്നവരോട് കരുണ കാണിക്കണം. ആമേ, കുടുംബ പ്രശ്നങ്ങൾ അനുഭവിക്കുന്നവരെ വിടുവിച്ച് ശക്തീകരിക്കണം. ഹല്ലേലൂയ, നിരാശയിലായിരിക്കുന്നവരെ ഉദ്ധരിക്കണം. പ്രത്യാശയിൽ എല്ലാവരെയും ധൈര്യപ്പെടുത്തിയാട്ടെ. എല്ലാ മഹത്വവും ദൈവ കുഞ്ഞാടിന് യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. ഗോഡ് ബ്ലെസ് യു. ഈ വചനങ്ങൾ നിങ്ങൾക്കേവർക്കും അനുഗ്രഹമായെന്ന് വിശ്വസിക്കുന്നു. ഇതേക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുക. അതോടൊപ്പം പ്രാർത്ഥനാ വിഷയങ്ങൾക്കും കൗൺസിലിംഗ് ആവശ്യങ്ങൾക്കുമായി സ്ക്രീനിൽ കാണുന്ന ഫോൺ നമ്പർ, ഇമെയിൽ അഡ്രസ് എന്നിവയിൽ ഞങ്ങളെ ബന്ധപ്പെടുക. ദൈവം നിങ്ങളെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ഗോഡ് ബ്ലെസ് യു.